നമസ്കാരം. സിപിഎമ്മിനെ എല്ലാം പിടിച്ചെടുക്കണം അല്ലേ, എല്ലാം പിടിച്ചെടുക്കണം, പിടിച്ചടക്കണം. എല്ലാത്തിലും ഒരു മേൽക്കോയ്മയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ തൊഴിലാളി വർഗ പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ തൊഴിലാളികളുടെ മേൽ അധീശത്വം സ്ഥാപിക്കുകയും പാർട്ടിയുടെ നയങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാരുടെ മാത്രം സ്വാർത്ഥമായ നയങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് കാലങ്ങളായി സിപിഎം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ സ്ഥാപനങ്ങൾ പൂട്ടിച്ചിരിക്കുന്നു, എത്രയോ ജനങ്ങളെ പട്ടിണിയിലാക്കിയിരിക്കുന്നു, എത്രയോ വ്യവസായങ്ങൾ തല്ലിത്തകർത്തിരിക്കുന്നു. ഇതൊക്കെ കമ്പ്യൂട്ടറിനെതിരെ, ട്രാക്ടറിനെതിരെ, എന്നിട്ട് ട്രാക്ടറിൽ കയറി കർഷക സമരത്തിൻ്റെ കൂടെ പോവുകയും ചെയ്യും. ഇതാണ് ഇവരുടെ പരിപാടി. അവരുടെ എല്ലാം ഇപ്പോൾ ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത്. അവരുടെ മീറ്റിങ്ങുകളും പൊളിറ്റ് ബ്യൂറോയും ഒക്കെ ഓൺലൈനായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഒരു ജനതയെ എങ്ങനെ ചൂഷണം ചെയ്ത് ജീവിക്കാം, ഒരു ജനതയെ എങ്ങനെ കൈപ്പിടിയിലൊതുക്കി അവരെ അടിച്ചമർത്തി മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് അടിസ്ഥാനപരമായി സിപിഎം എന്ന പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന നയം. അതിന് ശക്തമായ തിരിച്ചടികൾ ഇവിടുത്തെ ജനത, ഭാരത ജനത അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഭാരത ജനത എന്നൊക്കെ പറയുമ്പോൾ കേരളം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ കേരള ജനത എന്നും പറയാം. ഇതിപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ്, അതൊരു കോഫി ബോട്ട്സ് വർക്കേഴ്സ് സൊസൈറ്റി ആയിട്ട് എത്രയോ വർഷങ്ങളായി തുടങ്ങിയ ഒരു സഹകരണ സ്ഥാപനമാണ്. എത്രയോ പേർ തൊഴിൽ ചെയ്യുന്നു, എത്രയോ പേർ ജീവിക്കുന്നു. നല്ല ഭക്ഷണം കൊടുക്കുക, എല്ലാ പ്രധാനപ്പെട്ട സെൻറ്ററുകളിലും, പ്രധാനപ്പെട്ട നഗരങ്ങളിലും, പ്രധാനപ്പെട്ട പിൽഗ്രിം സെൻറ്ററുകളിൽ, അതായത് തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. നമ്മളൊക്കെ രാഷ്ട്രീയം, ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയമൊക്കെ മറന്ന് നല്ല ഭക്ഷണം കഴിക്കാനായി ഇന്ത്യൻ കോഫി ഹൗസുകളിലൊക്കെ ധാരാളം കയറിയിട്ടുള്ള വ്യക്തികളാണ്. എത്രയോ പേർ അവിടെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, സ്ത്രീകളടക്കം കുടുംബമടക്കം പോകുന്നു, നല്ല ഭക്ഷണം കൊടുക്കുന്നു. ഈ ഇന്ത്യൻ കോഫി ഹൗസിനെ തല്ലിത്തകർക്കാനും അതിനെ പിടിച്ചടക്കാനുമുള്ള സിപിഎമ്മിൻ്റെ ശ്രമത്തിന് ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ ഒരു ചരിത്രം പറയാനുണ്ട്. എത്രയോ കാലമായി സിപിഎം എന്ന പാർട്ടി ഈ സൊസൈറ്റി കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സിപിഎമ്മിൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ള സൊസൈറ്റി ആണെങ്കിൽ പോലും അവർക്കത് സമ്പൂർണ്ണമായി പാർട്ടിവൽക്കരിക്കാനുള്ള, ഈ സൊസൈറ്റി മാറ്റി പാർട്ടിവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് സിപിഎം കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസർ ശ്രീമതി ബിന്ദു അവർ പിടിയിലായിരിക്കുന്നു. എന്തിനാണ്, ഏതിനാണ് എന്ന് നോക്കാം. ഇന്ത്യൻ കോഫി ഹൗസുകളിലെ ഭരണം പിടിച്ചെടുക്കാൻ അഡ്മിനിസ്ട്രേറ്ററായി സിപിഎം നിയോഗിച്ച മുൻ തൃശൂർ ജില്ലാ വ്യവസായ വികസന ഓഫീസറെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. വടകര വ്യവസായ കേന്ദ്രത്തിൽ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ പത്തനംതിട്ട അടൂർ ഏഴംകുളം പണിക്കശ്ശേരിയിൽ ബിന്ദു ആണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. രണ്ടാഴ്ചത്തേക്ക് ഇവരെ റിമാൻഡ് ചെയ്തു. തൊഴിലാളികളുടെ സഹകരണ പ്രസ്ഥാനമായ ICH ഭരണ നിയന്ത്രണം CITU നഷ്ടമായപ്പോൾ ഭരണം പിടിച്ചെടുക്കാനായിരുന്നു സിപിഎമ്മിന്റെ നീക്കം. ഇവരെ, ഈ ബിന്ദുവിനെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചുകൊണ്ടായിരുന്നു അതിന്റെ തുടക്കം. കോഫി ഹൗസ് ജീവനക്കാർ ഭൂരിഭാഗവും ഒറ്റക്കെട്ടായി നിന്നതിനാൽ ശ്രമം പാളി. സർക്കാർ ഫണ്ടിൽ നിന്ന്, ഇവരെ അറസ്റ്റ് ചെയ്തത് അതിനല്ല കേട്ടോ, വേറൊരു കാര്യത്തിനാണ്, സർക്കാർ ഫണ്ടിൽ നിന്ന് 19 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയ കേസിലാണ് ഇപ്പോൾ ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവർ എവിടെ ചെന്നാലും തിരിമറിയും ഇതുപോലെയുള്ള ഉടായ്പ് പരിപാടികളും നടത്തും എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവരെ ഇന്ത്യൻ കോഫി ഹൗസിലെ ഭരണം പിടിച്ചെടുക്കാനായിട്ട് സിപിഎം നിയോഗിച്ചത് എന്ന് പറയപ്പെടുന്നു. അതിപ്പോൾ രണ്ടും കൂടി കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. തൃശൂർ ടൗൺ വനിതാ വ്യവസായ സഹകരണ സംഘം ലിക്വിഡേറ്ററായിരിക്കെ സ്വന്തം അക്കൗണ്ടിലേക്ക് 19 ലക്ഷം രൂപ മാറ്റിയെന്നാണ് കേസ്. ലിക്വിഡേറ്ററുടെ പേരിൽ തൃശൂർ അയ്യന്തോളിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ 22.8 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു. ഈ തുകയിൽ നിന്ന് 19 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ കേസ്. തൃശൂർ ടൗൺ വനിതാ വ്യവസായ കേന്ദ്രത്തിന്റെ സ്ഥലം തൃശൂർ കോർപ്പറേഷന് വിറ്റ തുകയായിരുന്നു അത്. ഈ തുക പലപ്പോഴായി ബിന്ദുവിന്റെയും ഭർത്താവിന്റെയും അക്കൗണ്ടുകളിലേക്ക് മാറ്റി. വകുപ്പ് തലത്തിൽ പരിശോധന വന്നപ്പോൾ ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിൽ ആകെ ഉണ്ടായിരുന്നത് ഏതാണ്ട് 2.5 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കിയെല്ലാം ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ സ്വന്തം അക്കൗണ്ടിലേക്കും ഭർത്താവിന്റെ അക്കൗണ്ടിലേക്കും മാറ്റി എന്നുള്ളതാണ് കേസ്. അതായത് ഒരു പൊതു കാര്യത്തിനായിട്ട് ഒരു സംരംഭം തുടങ്ങി, സർക്കാർ സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു സംരംഭം തുടങ്ങി, അതിൻ്റെ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ അതെത്ര നീചമായ പരിപാടിയാണ്. ജനങ്ങളുടെ പണമാണ്, ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച പണമാണ്, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലം വിറ്റതോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ആസ്തിയായുള്ള പണമാണ്, അത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ എത്ര വില കുറഞ്ഞ പരിപാടിയാണ്. അതിനാണ് ഇപ്പോൾ ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ ബിന്ദുവിൻ്റെ കാര്യം തന്നെയാണ് ആദ്യം പറഞ്ഞത്. ICHൽ ഭരണം പിടിക്കാൻ ഇവരെ അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ചുകൊണ്ടായിരുന്നു സിപിഎമ്മിൻ്റെ തന്ത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും, പക്ഷേ അതൊന്നും നടപ്പിലായില്ല. ജീവനക്കാർ ഒറ്റക്കെട്ടായി നിന്നു, പാർട്ടിക്കാരാണെങ്കിലും അവരൊറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് ബിന്ദുവിന് അധിക നാൾ അവിടെ ഇരിക്കാൻ സാധിക്കാത്തത് എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് മുമ്പോട്ട് പോകുന്നത്. മറ്റ് കേസുകളിൽ പരാതികളൊന്നുമില്ലല്ലോ. എന്തൊക്കെയായാലും ഈ ഒരു സംരംഭത്തിൻ്റെ തുക സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. ഇതിൽ മറ്റു പലരുടെയും ഇൻവോൾവ്മെൻറ്റ്, പാർട്ടിക്കാരുടെയൊക്കെ, അതായത് പാർട്ടി നേതാക്കളുടെയൊക്കെ തന്നെ ഇൻവോൾവ്മെൻറ്റ്, അവരുടെയൊക്കെ ഒരു പങ്കാളിത്തമുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണങ്ങൾ ഈ ഒരു വിഷയത്തിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഇവരെ രക്ഷിക്കാനായിട്ട് പലയിടങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ഫോൺ കോളുകളും മറ്റു കാര്യങ്ങളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അതായത് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ബിന്ദുവിനെ രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. ഈ
ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പാർട്ടിയും പാർട്ടി പ്രവർത്തകരും ജനദ്രോഹം മാത്രം ചെയ്യുന്ന പാർട്ടിയും പാർട്ടി പ്രവർത്തകരും ജനങ്ങൾക്ക് ഒപ്പം നിൽക്കാത്ത സർക്കാരും സർക്കാർ സംവിധാനങ്ങളും കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും കള്ളപ്പണ ഇടപാടുകളും അതുപോലെ തന്നെ മയക്കുമരുന്നും ഇതുപോലെയുള്ള അക്കൗണ്ടിൽ നിന്ന് തുക മാറ്റലും അതുപോലെ തന്നെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തലും എല്ലാം ചെയ്യുന്ന ഇതെന്ത് ഭരണമാണ്, എന്ത് സർക്കാരാണ്, എന്ത് സംവിധാനമാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തൊക്കെയായാലും ഇലക്ഷൻ അടുത്തപ്പോൾ ഇത്തരത്തിൽ സി പി എമ്മിന്റെ പ്രമുഖരായ ആളുകൾ അല്ലെങ്കിൽ അവരുടെ പിണിയാളുകൾ ഇത്തരത്തിൽ കുടുങ്ങുന്നത് സി പി എമ്മിന് ഒട്ടും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ഈ വാർത്ത ഒതുക്കി തീർക്കാനുള്ള ശ്രമം പലപ്പോഴും നടന്നതായുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. ചില മാധ്യമങ്ങളിലൊക്കെ ചില നേതാക്കൾ വിളിച്ചു പറഞ്ഞു ഈ വാർത്ത കൊടുക്കരുത്, ഒരു സ്ത്രീയല്ലേ അവർ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞതായി നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു. എന്തൊക്കെയായാലും ഇത്തരം വാർത്തകൾ കൊടുക്കാതിരിക്കാനാകില്ലല്ലോ. കാരണം ജനങ്ങളെ പറ്റിച്ചും ഇതുപോലെ സർക്കാർ സംവിധാനങ്ങളെ പറ്റിച്ചുകൊണ്ടും ഇതുപോലെ അഴിമതിയും തട്ടിപ്പും നടത്തുന്ന ആളുകളെ പിടിക്കപ്പെടുക തന്നെ വേണം, അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, ശക്തമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് പൊതുസമൂഹത്തിന് പറയാനുള്ളത്. അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഞങ്ങളുടെ എല്ലാവരുടെയും സർവൈശ്വര്യത്തിന് വേണ്ടി നിത്യവും ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പരബ്രഹ്മമൂർത്തി, ദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളുടെ പൊന്നയ്യപ്പൻ. കരക്കാട് ധർമ്മശാസ്താവിൻ്റെ തിരുമുൻപിലെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് വരാനുള്ള ഒരു കാരണം രണ്ട് വിഷയങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജനമാണ്. നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നീരാഞ്ജനം കഴിക്കുവാൻ നമ്മുടെ സമീപ ദേശത്തു നിന്ന് പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട്.